ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായ ഒരു നല്ല ദിവസം കൂടെ ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കയാൽ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു സ്തോത്രത്തോടും സ്തുതിയോടും തിരുനാമ മഹത്വത്തോടും കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ നല്ല ദിവസം ജീവിപ്പാൻ കർത്താവിൻ്റെ മുഖമന്വേഷിപ്പാൻ ദൈവത്തിൻ്റെ പാത തിരഞ്ഞെടുപ്പാൻ ആ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ ദൈവമായ കർത്താവ് ഇന്നേ ദിവസവും നമുക്ക് ഏറിയ ക്രമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വചനം വചനമനുസരിച്ച് ജീവിക്കാനുള്ള വൻകൃപ കൂടി ദൈവം കൊടുക്കട്ടെ എന്ന് രാവിലെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇങ്ങനെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും വചനം പങ്കുവയ്ക്കുവാനും കൂട്ടായ്മ ആചരിക്കുവാനും വിഷയങ്ങൾ തമ്മിൽ പറയാനും അത് പറഞ്ഞ് പ്രാർത്ഥിക്കാനുമൊക്കെ ഒരു വലിയ ഭവന ബന്ധം ഒരു ഫാമിലി റിലേഷൻ ആത്മീയതയുടെ വചനത്തിലൂടെ ദൈവം നമുക്ക് തന്നതോർത്ത് ഈ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു വാഴ്ത്തി പുകഴ്ത്തുകയും ചെയ്യുന്നു വചനം കേൾക്കാൻ അതീവ താൽപ്പര്യത്തോടെ വിവിധ സ്ഥലങ്ങളിൽ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വീണ്ടും നമുക്ക് വചന ധ്യാനത്തിലേക്ക് നമ്മുടെ ചിന്തയെത്തിരിക്കാം ഓരോ ദിവസവും നമ്മോട് പറയുന്ന വചനത്തിൽ അനുസരിക്കാനുള്ളത് അനുസരിക്കുക ഏതെങ്കിലും കാര്യങ്ങൾ വചനം കേൾക്കുമ്പോൾ ഒരു കണ്ണാടിയിൽ കാണുന്നത് പോലെ എൻ്റെ ഭാഗത്തൊരു പോരായ്മയാണല്ലോ കുറവാണല്ലോ എന്ന് ബോധ്യപ്പെട്ടാൽ ആ കുറവ് തിരുത്തുക മുറുകെ പറ്റുന്ന ഉണ്ടെങ്കിൽ ബലമായി നമ്മളിൽ നിന്ന് പറിച്ചകറ്റുക അങ്ങനെ ധന്യരാകുക ദൈവകൃപയിൽ കൃപയിൽ സമ്പന്നരാകുക കർത്താവിനെ ആവോളം പ്രസാദിപ്പിക്കുക അത് നന്മയ്ക്കും നമ്മുടെ നന്മയ്ക്ക് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവ വചന ചിന്തയ്ക്കുള്ള വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പഴയ നിയമത്തിൽ നിന്ന് സക്കരിയാ പ്രവചനം പഴയ നിയമത്തിൻ്റെ അവസാന പ്രവചന പുസ്തകങ്ങളിലൊന്നാണ് സക്കരിയാ പ്രവചനം സക്കരിയാ പ്രവചനം എട്ടാമധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ് സക്കരിയാ പ്രവചനം എട്ടാമധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം വാക്യം ഇങ്ങനെയാണ് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ആ കാലത്ത് ജാതികളുടെ സകല ഭാഷകളിൽ നിന്നും പത്തു പേർ ഒരു യഹൂദൻ്റെ വസ്ത്രാഗ്രം പിടിച്ച് ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കയാൽ ഞങ്ങൾ നിങ്ങളോടുകൂടെ പോരുന്നു എന്ന് പറയും ഒന്നോടെ നമ്മൾ പരമ്പരയായി ചിന്തിച്ച് പോരുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്ന ഭാഗമാണ് ദൈവത്തെ കൂടെ നിർത്തുക എന്ത് നഷ്ടം വന്നാലും ആരൊക്കെ അകന്ന് നിന്നാലും ദൈവത്തെ കൂടെ നിർത്തുക അത് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കും എന്ന ചിന്തയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് തരുന്നത് ഇതാ ഒരു വാക്യം കൂടെ ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിച്ചോട്ടെ ഒരു യഹൂദൻ്റെ വസ്ത്രാഗ്രഹം പിടിച്ച് ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുകയാൽ ഞങ്ങൾ നിങ്ങളോടുകൂടെ പോരുന്നു എന്ന് പറയും ദൈവം കൂടെ ഉണ്ടെന്ന് കേട്ടിരിക്കുകയാണ് ഞങ്ങൾ കൂടെ പോരുന്നു എന്ന് പറഞ്ഞൊരു പത്തു പേര് ഒരു യഹൂദൻ്റെ വസ്ത്രാഗ്രഹത്തിൽ പിടിച്ചുകൊണ്ട് അവൻ പോകുന്നിടത്തേക്ക് പോവുക കൂടെ പോവുക ജാതികൾ യഹൂദന്മാരായിട്ട് ഒരിക്കലും ചേരാത്ത പാർട്ടികളാണ് ജാതികളെന്ന് ഓർത്തോളണം അപ്പോൾ ഒരു കാലം മാറി വരികയാണ് ആ കാലത്ത് എന്ന് എഴുതിക്കൊണ്ടാണ് ഈ വാക്ക് ആരംഭിക്കുന്നത് അപ്പോൾ ആ കാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയണ്ടേ ആ കാലത്തിൻ്റെ പ്രത്യേകത പറഞ്ഞെങ്കിലേയാണ് ആ കാലത്ത് ഇങ്ങനെ ഒരു സംഭവം ഒരിക്കലും യഹൂദനും ജാതിയും കൂടി ചേരിയല്ല അത് കളിമണ്ണ് ഇരുമ്പും കൂടെ കൂട്ടിക്കുഴയ്ക്കുന്ന പോലെയാണ് ചേരാൻ വലിയ പാടാണ് മണ്ണെണ്ണയ്ക്കകത്ത് വെള്ളം ഒഴിക്കുന്ന പോലെയാണ് അല്ലെങ്കിൽ എണ്ണയിൽ വെള്ളം ഒഴിക്കുന്ന പോലെയാണ് രണ്ടേ രണ്ടായിട്ട് കിടക്കത്തുള്ളൂ പക്ഷേ ഇവിടെ രണ്ട് പാർട്ടികളും കൂടി വസ്ത്രത്തിൻ്റെ അഗ്രത്തെ പിടിച്ചുകൊണ്ട് ഒന്നിച്ചൊരു സ്ഥലത്തേക്ക് പോകത്തക്ക രീതിയിൽ മനസ്സൈക്യമത്യപ്പെട്ടു എന്നല്ലേ കാണുന്നത് എന്താണ് ഇവർ തമ്മിൽ ചേരാൻ ഒരിക്കലും ചേരാത്ത ഐത്തം കൽപ്പിച്ചതുപോലെ യഹൂദനൊരു ജാതിയെ കണ്ടാൽ അടുത്തു വരാൻ സമ്മതിക്കാത്ത തൊടാൻ സമ്മതിക്കാത്ത ദൈവാലയത്തിനകത്ത് കയറുന്നത് പോയിട്ട് അവർക്ക് വേണ്ടി വേറെ പ്രാകാരം ഉണ്ടാക്കിയിട്ട് അവരെ അകറ്റി നിർത്തിയ ജാതികൾ നരകത്തിൻ്റെ വിറകാണെന്ന് പച്ചയ്ക്ക് അവൻ്റെ മുഖത്ത് നോക്കി ആൾ ഇങ്ങരുടെ വസ്ത്രത്തിൽ പിടിച്ചുകൊണ്ട് വസ്ത്രം എന്നൊക്കെ പറയുന്നത് ഇവർ പോകുന്ന ദൈവാലയത്തിലേക്കാണേ അപ്പോൾ ദൈവാലയത്തിലേക്ക് പോകുന്ന വസ്ത്രം യഹൂദനെ സംബന്ധിച്ചൊരു വിശുദ്ധ വസ്ത്രം ധരിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതീ ഒരു ജാതി തൊടാനോ പിടിക്കാനോ സമ്മതിക്കുകയല്ല അപ്പോൾ ഇവരുടെ കൾച്ചർ മാറി ഇവരുടെ കാഴ്ചപ്പാട് മാറി ഒരിക്കലും ചേരത്തിൽ നിന്ന് പറഞ്ഞ കക്ഷികൾ തമ്മിൽ ചേർന്നു അതിൻ്റെ ഇതാണ് നിങ്ങളുടെ കൂടെ യഹോവ ഉണ്ടെന്ന് കേട്ടു സ്പഷ്ടമാണ് ദൈവം കൂടെ ഉണ്ടെന്ന് അവരറിഞ്ഞു അവർ രണ്ട് കക്ഷിക്കും മാറ്റം വന്നു അവരൊന്നിച്ച് കരം കോർത്ത് പിടിച്ച് തോളോട് തോളു ചേർന്ന് ഒരുമിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ദൈവത്തെ അന്വേഷിക്കാൻ ദൈവാലയത്തിലേക്ക് പോകുകയാണ് അല്പം കൂടി വിശദീകരണം പശ്ചാത്തലം പറഞ്ഞതിന് ശേഷം ഞാൻ തരാം അപ്പം ഏതാണ് ആ കാലം ആ കാലത്തിൻ്റെ പ്രത്യേകത എന്താണ് ആ കാലം എങ്ങനെയാണ് മാറിയത് എന്ന് ഞാൻ നിങ്ങളെ നോർപ്പിക്കണ്ടേ എൻ്റെ ഉത്തരവാദിത്തമല്ലേ സക്രിയാ എട്ടാമത്തെ അധ്യായം ഇരു പതിനെട്ടാം വാക്ക് മുതൽ ആ പാരഗ്രാഫ് ആരംഭിക്കുകയാണ് ഇപ്പോൾ പതിനെട്ടാം മുതൽ നമുക്ക് വായിക്കാം എട്ട് പതിനെട്ട് സൈനികങ്ങളുടെ അഹോവയുടെ അരളപ്പാട് എനിക്കുണ്ടായതെന്നാൽ സൈനികൻ്റെ അഹോവ ഇപ്രകാരം അരടിച്ച് ചെയ്യുന്നു നാലാം മാസത്തെ ഉപവാസവും അഞ്ചാം മാസത്തെ ഉപവാസവും ഏഴാം മാസത്തെ ഉപവാസവും പത്താം മാസത്തെ ഉപവാസവും യഹൂദഗ്രഹത്തിന് ആനന്ദവും സന്തോഷവും പ്രമോദവുമായുള്ള ഉത്സവങ്ങളുമായിരിക്കണം അതുകൊണ്ട് സത്യവും സമാധാനവും ഇഷ്ടപ്പെടുവേൻ സൈനികൻ്റെ അഹോവ ഇപ്രകാരം അരട് ചെയ്യുന്നു ഇനി ജാതികളുടെ അനേക പട്ടണങ്ങളിൽ നിവാസികൾ വരുവാനിടയാകും ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊന്നിലേക്ക് ചെന്നു വരുവീൻ നമുക്ക് യഹോവയെ പ്രസാദിപ്പിക്കേണ്ടതിനും സൈനികയെ അന്വേഷിക്കേണ്ടതിനും പോകാം ഞാനും പോരുന്നു എന്ന് പറയും അങ്ങനെ അനേക ജാതികളും ബഹുവംശങ്ങളും എരുസരീമിൽ സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിപ്പിനും യഹോവയെ പ്രസാദിപ്പാനും വരും സൈനിക ചെയ്യുന്നു ആ കാലത്ത് ഒരു യഹൂദന്റെ വസ്ത്രാകരത്തിൽ പിടിച്ചുകൊണ്ട് പത്ത് പേർ യഹോവ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് കേട്ടിരിക്കുന്നു എന്നും പറഞ്ഞു വരുമെന്ന് അപ്പോൾ ആ കാലത്തെ പ്രത്യേകത നമ്മൾ ആ പതിനെട്ട് മുതൽ വായിച്ചപ്പോൾ ഒന്ന് ആ വർഷം അവരെത്ര പ്രാവശ്യം ഉപസിച്ചു എന്ന് കേട്ടേ ഏതൊക്കെ മാസം ആ വർഷം നാലാം മാസത്തിൽ ഉപവസിച്ചു അഞ്ചാം മാസത്തിൽ ഉപസിച്ചു ഏഴാം മാസത്തിൽ ഉപസിച്ചു പത്താം മാസത്തിൽ ഉപസിച്ചു അപ്പോൾ ഉപവാസത്തിൻ്റെ പരമ്പര നടന്ന വർഷമാണ് കൂടെ കൂടെ ഉപവസിക്കുക ഇന്ന മാസത്തിൽ ഉപവസിച്ചോളന്ന് യഹൂദന് ദൈവമായികർത്താ ഒരു പ്രമാണം കൊടുത്തിട്ടില്ല ശനിയാഴ്ചകൾ അവരുടെ ശപത്ത് ദിവസമാണ് അത് പ്രമാണത്തിലുണ്ട് അഞ്ച് വിധ യാഗങ്ങൾ പ്രത്യേക സന്ദർഭങ്ങൾ കഴിക്കേണ്ടതിൻ്റെ കൃത്യമായ പ്രമാണമുണ്ട് ഏഴ് ഉത്സവങ്ങൾ ഈ വർഷത്തിൽ വർഷത്തിലേത് സമയത്താണ് എവിടെ വെച്ചാണ് എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് ഉപദേശം കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇത്ര ഇത്രാന്തം ഉപവസിച്ചോളണം ഇന്ന മാസം ഉപവസിച്ചോളണം എന്ന് പറഞ്ഞാൽ ഉപവാസത്തിനൊരു നിയമം ദൈവം കൊടുത്തിട്ടില്ല ഉപവാസം അവനവൻ്റെ തീരുമാനമാണ് എപ്പോൾ ഉപവസിക്കണം എത്ര ദിവസം ഉപവസിക്കണം എങ്ങനെ ഉപവസിക്കണം ഇതെല്ലാം നമ്മൾ ദൈവസന്നിധിയിൽ എടുക്കുന്ന ഡെഡിക്കേഷനാണ് സമർപ്പണം അല്ലാതെ ഉപവസിക്കടാ മൂന്ന് ദിവസം ഉപവസിക്കടാ മൂന്ന് പേരെ ഉപസിക്കടുക എന്ന് ദൈവം ഇങ്ങോട്ട് പറയുന്ന ഏകദേശം ഒരു ഭാഗത്ത് യോവേൽ പ്രവണത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ആഹ്വാനം ദൈവമായ കർത്താവ് ആത്മാവിൽ കൊടുത്തത് ബാക്കിയെല്ലാം നമ്മൾ തീരുമാനിക്കുക അപ്പാ ഈ മാസം ഞാൻ മൂന്ന് ദിവസം ഉപവസിച്ചോളാം ഈ മാസം ഏഴു ദിവസം ഉപവസിച്ചോളാം നമ്മൾ തീരുമാനിക്കുക ദൈവം അതിന് വേണ്ടി ഒരു നിയമം കൊടുത്തിട്ടില്ല ശ്രോത്രം അപ്പോൾ നിയമം കൊടുത്തിട്ടില്ല കർക്കശമല്ല പക്ഷെ ജനം തീരുമാനിക്കുക നമുക്ക് ഉപസിക്കാം നാലാം മാസം ഉപവസിച്ചപ്പോൾ ഉപവാസം കഴിഞ്ഞപ്പോൾ അവരെ ദൈവമേ തീർന്നല്ലോ രക്ഷപെട്ടല്ലോ എന്ന് പറഞ്ഞ് പോകുകയല്ല തീർന്നപ്പോൾ അവര് പറഞ്ഞു നമുക്ക് അടുത്ത മാസം ഉപവസിക്കണം അഞ്ചാം മാസം ഉപസിച്ചപ്പോൾ അവർ പറഞ്ഞു ആറാം മാസം പിള്ളേരുടെ പരീക്ഷയുണ്ട് ഉണ്ട് അതിൻ്റെ പേരിൽ വേണ്ട ഏഴാം മാസം ഉപവസിക്കാം ഏഴാം മാസം ഉപസിച്ചപ്പോൾ തീരുമാനിച്ചു പത്താം മാസം ഉപവസിക്കാം അപ്പോൾ അവർ തീരുമാനിക്കുക ഒരു വർഷത്തിൽ കൂടെ കൂടെ ഉപവാസം നടന്നു മാത്രമല്ല ആയിരം ഉപവാസം നടന്നിട്ട് ഒരു മാറ്റവും വരാതെ ചേമ്പലും വെള്ളമൊഴിച്ച പോലെ ഇരിക്കുകയല്ല ആ ആണ്ടിലെ മൂന്നാല് ഉപവാസം കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ് സത്യവും സമാധാനവും നമുക്ക് ഇഷ്ടപ്പെടാം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ കള്ളത്തരം കൊള്ളിവെപ്പ് വല്ലോൻ്റെയും സ്തോത്രം കുറ്റം പറച്ചിൽ ഇതൊന്നും നമുക്ക് വേണ്ട നമുക്ക് സത്യം ഇഷ്ടപ്പെടാം നമുക്ക് സമാധാനം ഇഷ്ടപ്പെടാം നമുക്ക് വഴക്ക് വേണ്ട തമ്മിൽ അടി വേണ്ട പിണങ്ങിയിരിക്കേണ്ട നമുക്ക് ഇഷ്ടപ്പെടാം നമുക്ക് സമാധാനവും സത്യവും ഇഷ്ടപ്പെടാം ഉപവാസം തീരുമാനത്തിലേക്ക് നയിക്കും ഉപവാസം ദൈവമക്കളെ ഒരു ഡെഡിക്കേഷനിലേക്ക് നയിക്കും അവർ തീരുമാനിച്ചു ഇനി സത്യം മതി ഇനി യാതൊരു മുട്ടു സൂചി പോലും മറ്റൊരുത്ത നമ്മുടെ കയ്യിൽ വേണ്ട സത്യം മതി ദൈവം നമ്മളെ പുലർത്തിക്കോളൂ നമുക്ക് വഴക്കുണ്ടാക്കണ്ട നമുക്ക് ആരും ും പിണങ്ങിയിരിക്കേണ്ട സമാധാനം ഇഷ്ടപ്പെടാം എന്ന് തീരുമാനിച്ചത് ഉപവാസം എടുത്തപ്പെടാം തീരുമാനിച്ചത് ഇതെൻ്റെ പൊന്നുകൂടെപ്പുറപ്പേ സ്ത്രല്ലൂയ ഇപ്പം ഇരുന്നൂറ്റി പതിനഞ്ചാമത്തെ ഉപവാസം കഴിഞ്ഞിട്ടും ഇതുവരെ അമ്മയ്ക്ക് വെള്ളം കൊടുക്കുകയോ അപ്പനോട് മിണ്ടുകയോ ചെയ്തിട്ടില്ലെങ്കിൽ സ്വന്തം ജടരക്തങ്ങളെ തനിക്ക് തന്നെ മറച്ചിട്ട് മുഖം വീർപ്പിച്ചിട്ട് അങ്ങനെ നടക്കുന്ന പക്ഷെ ഉപവാസം പലിക്കുവോ അപ്പോൾ ഉപവാസ ഉപവാസം എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കണ്ണി പൊടിയിടാൻ ആരും നോക്കണ്ട ഉപവാസം നമ്മളെ രൂപാന്തരപ്പെടുത്തണം ഇവർക്ക് ഭയങ്കര മാറ്റം വന്നു സ്ത്രോത്രം ഹല്ല എന്നിട്ട് പറയുകയാണ് സൈനികങ്ങളുടെ ഹോമയെ നമുക്ക് അന്വേഷിക്കാം നമുക്ക് അന്വേഷിക്കാം വാ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉപവാസം അവരെ ആത്മീകത്തിൻ്റെ മറ്റൊരു അത്യുങ്ക ശൃംഖത്തിലെത്തിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ആ വർഷം ഒരു പാഴാക്കിയില്ല ഏതോ ഒരു വർഷത്തിൻ്റെ മാസത്തിൽ സ്ത്രോത്ര വർഷത്തിൽ അഞ്ചാറ് പ്രാവശ്യമരങ്ങ് ഉപവസിച്ചു ആ ഉപവാസം കഴിഞ്ഞപ്പോൾ യഹൂദന് രൂപാന്തരം വന്നു ആ ഉപവാസം കഴിഞ്ഞപ്പോൾ സ്ത്രോത്ര ദൈവം ഉണ്ട് പ്രമാണമുള്ളവന് രൂപാന്തരം വന്നു അവൻ്റെ മനസ്സ് മാറി അവൻ്റെ കടുകട്ടിയായ ചിന്താഗതി മാറി അപ്പോൾ ജാതികൾ വരിക സാധാരണ ജാതികൾ വന്ന പായ ഇറങ്ങടാ എന്നും പറഞ്ഞ് ഇറക്കി വിടുന്നവർ എന്റെ പടിയെ ചവിട്ടരുത് എന്നെ വിളിച്ചേക്കരുത് എന്നോട് മിണ്ടിയേക്കരുത് നീ ആരാന്നറിയാം പോടാ എന്ന് പറഞ്ഞ് ഇറക്കി വിടുന്ന യഹൂദന്റെ അടുക്ക് വന്നിട്ട് ഈ ജാതിയൻ വസ്ത്രത്തിൽ കയറി പിടിച്ചിട്ട് പറയുക അച്ചാച്ചൻ്റെ കൂടെ ഞാനും പോരും അമ്മാമ്മയുടെ കൂടെ ഞാനും പോരും എങ്ങോട്ടാ സ്വോത്രം ദൈവത്തെ അന്വേഷണം ദൈവത്തെ ആരാധിപ്പാൻ നിന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് കണ്ടു എങ്ങനെ കണ്ടു സ്ത്രോത്രം കൂടെ കൂടെ ഉപവാസമെടുത്തപ്പോൾ മറ്റുള്ള ജാതികൾ കണ്ടു ദൈവം കൂടെ നിൽക്കുന്നത് ദൈവം കൂടെ നിൽക്കുന്നത് കണ്ടു സ്തോത്രം പറയാമോ സ്ത്രോത്രം പറയാമോ നിന്റെ കൂടെ ദൈവം നിൽക്കാൻ തുടങ്ങിയാൽ പിണങ്ങിയിരിക്കുന്നവൻ അകന്ന് നിന്നവൻ ഒരിക്കലും ചേരത്തിൽ എന്ന് വിചാരിച്ചവൻ സ്ത്രോത്രം അകന്ന് പോകാൻ പ്ലാൻ ചെയ്തവൻ ഡിവോഴ്സിന് കേസുകൊടുക്കാൻ തയ്യാറായവൻ നിൻ കൂടെ ദൈവമുണ്ടെന്ന് കാണുമ്പോൾ അവൻ ഇങ്ങോട്ട് വന്ന് നിന്നോട് പറ്റിച്ചേരും അതിനെന്താ വഴി സ്ത്രോത്ര ഇനി കോംപ്രമൈസിന് സമയമില്ല ഇനി കൂടിയാലോചനയ്ക്ക് സമയമില്ല ഇനി ഒത്തുതീർപ്പിന് സമയമില്ല ഇനി സ്തോത്രം വഴക്കിനും വയ്യാവേലിക്ക് സമയമില്ല ഇനി മുട്ടയിലിരുന്ന് ദൈവസന്നിധി അയ്യോ ഞങ്ങൾ മുട്ടേന്ന് എഴുന്നേറ്റിട്ടില്ലല്ലോ പാസ്റ്റേന്ന് തിരിച്ചു ചോദിച്ച് മനസ്സ് കട്ടിയാക്കരുത് സമ്മതിക്ക് പലവട്ടം ഉപവസിച്ചിട്ടും എനിക്കൊരു മാറ്റവും വന്നില്ല കർത്താവേ എൻ്റെ മനസ്സ് പിന്നെയും ആ കട്ടി ഴമ്പിച്ചിരിക്കുക എൻ്റെ കർത്താവേ സമാധാനം അന്വേഷിപ്പാൻ സത്യമന്വേഷിപ്പാൻ നീതി അന്വേഷിപ്പാൻ ദൈവത്തിൻ്റെ കൃപ തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അപ്പോൾ എന്താ പറ്റും ഈ ദൈവം കൂടെ ഉള്ളതൊരു അത്യാകർഷണമാണ് ആരുടെ കൂടെ ദൈവമുണ്ട് അവരുടെ കൂടെ ആളുകൾ നിൽക്കും പിരിഞ്ഞു പോകത്തില്ല അങ്ങനെന്ന് പോകത്തില്ല തല്ലി പിരിയത്തില്ല സ്വോത്രം ദൈവമുള്ളവനൊരു പ്രത്യേകതയുണ്ട് ദൈവമുള്ളതൊരു അട്രാക്ഷനാണ് ഒരു അടുപ്പമാണ് ഒരു വാക്കിയവിടെ കാണിച്ചു തന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു വിഷമം തോന്നത്തില്ലേ അതിന് ഞാൻ മറ്റൊരു വാക്യം കാണിച്ച് തരാം ൃത്താന്തം പതിനഞ്ചാം അധ്യായം രണ്ട് ദിനവൃത്താന്തം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യം പിന്നെ അവൻ എല്ലാ യഹൂദരെയും ബെന്യാമിനെയും എൽഫ്രായിമിൽ നിന്നും മനുഷ്യൽ നിന്നും ഷിമിയോനിൽ നിന്നും അവരുടെ അടുക്കൾ വന്നു പാർക്കുന്നവരെയും കൂട്ടി വരുത്തി അവൻ്റെ ദൈവമായ അവൻ്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഉണ്ടെന്ന് കണ്ടിട്ട് ഇസ്രായേലിൽ നിന്ന് അനേകർ വന്ന അവനോട് ചേർന്നു ആശ എന്ന് പറയുന്ന രാജാവ് ഇസ്രായേൽ രാജ്യം ഭരിക്കുന്ന സമയത്താണ് വലിയ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോവുക യുദ്ധത്തോട് യുദ്ധം എന്നും കലഹം എന്നും പ്രയാസം അങ്ങനെ വരുന്ന സമയത്ത് ഒരു മനുഷ്യൻ്റെ മേൽ ദൈവാത്മാവും വന്നു അതെഴുതിയിരിക്കുന്നത് എത്രാമത്തെ പതിനഞ്ചിൻ്റെ ഒന്നിലാണ് അനന്തരം ഓതയതിൻ്റെ മകനായ അസല്യാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു എന്നിട്ട് അവരോട് പ്രവചിക്കാൻ തുടങ്ങി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ തിരുത്തേണ്ട കാര്യങ്ങൾ നിങ്ങൾ ദൈവത്തോട് അടുക്കേണ്ട വിധങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു നിങ്ങളുടെ ഇടയിൽ സ്തോത്ര ഊമവിഗ്രഹങ്ങൾ ഇരിക്കുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ ദൈവത്തെ കോപിപ്പിക്കുന്ന എന്തൊക്കെയോ ഇരിക്കുന്നുണ്ട് എടുത്തു കളയാ അവർ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗമുണ്ടായി സ്തോത്രഹലും അപ്പൊ എന്ത് ചെയ്തു സ്ത്രോത്രം അവര് മ്ളേച്ച വിഗ്രഹങ്ങളെയല്ല എത്ര വാക്യ എട്ടാമത്തെ വാക്കിയ ആസാ ഈ വാക്കുകൾ മോതേത് പ്രവാചകന്റെ പ്രവചനം കേട്ടപ്പോൾ അവൻ ധൈര്യപ്പെട്ടു യഹൂദരുടെയും ബെന്യാമിൻ്റെയും ദേശത്ത് നിന്നൊക്കെയും എഫ്രൈം നാട്ടിൽ അവൻ പിടിച്ചിരുന്ന പട്ടണങ്ങളിൽ നിന്നും മ്ളേച്ച വിഗ്രഹങ്ങളെ നീക്കിക്കളയുകയും യഹോബയുടെ മണ്ഡപത്തിന് മുമ്പിലുള്ള യഹോബയുടെ യാഗവിയുടെ പുതുക്കുകയും ചെയ്തു നോക്കിയേ വിഗ്രഹങ്ങളെ നീക്കി ദൈവത്തിന് വെറുപ്പുള്ള ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സ്തോത്രം നമ്മളിനി എത്ര ഓമനിച്ച് വെല്ലുമിച്ച് തന്നതാണ് ും പറഞ്ഞുകൊണ്ട് പണ്ട് റാഗയിൽ ഒതുക്കി വെച്ചതുപോലെ എവിടെയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിലും ദൈവത്തിന്റെ പ്രസാദം നഷ്ടപ്പെടും ദൈവഹിതമില്ലാത്തതും വചനവിരുദ്ധമായതെല്ലാം നമ്മളിൽ നിന്നും നമ്മുടെ കൂടാരത്തിൽ നിന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്നും നീക്ക് അശുദ്ധമായതും വെടക്കായതും നീ വിഗ്രഹമായി സമർപ്പിക്കപ്പെട്ടതെല്ലാം നീക്കിക്കളാ എന്നിട്ട് യാഗപീഠം പുതുക്കാൻ പറഞ്ഞാൽ എന്താ യാഗപീഠം ആരാധനയ്ക്കുള്ളതാണ് അത് നീ പുതുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രത്തോടും സ്തുതിയോടും കർത്താവിനും മഹത്വം കരേറ്റ് സ്വർഗത്തിന് തീയിറങ്ങി യാഗം ദഹിക്കട്ടെ അത് കഴിഞ്ഞപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആശയുടെ അടുക്കം വന്നിട്ട് പറയുകയാണ് നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് ഞങ്ങൾ കണ്ടു അതുകൊണ്ട് ഞങ്ങളും നിന്റെ കൂടെ ചേരുക ആരും കൂടെ ചേരാതെ ആരും കൂടെ വരാതെ ആരും മൈൻഡ് ചെയ്യാതെ അടുത്ത് നിന്നവരെ മരണം വരെ കൂടെ നിൽക്കാന്ന് പറഞ്ഞവരെല്ലാം രണ്ടര കൊല്ലം കഴിഞ്ഞപ്പോൾ ഇട്ടിട്ട് പോകേണ്ട സ്ഥിതിയിലേക്ക് എത്തി നിക്കുവാണെങ്കിൽ വിടരുത് വിടരുത് എങ്ങനെ വിടരുത് കേസ് കൊടുത്തും വഴക്കുണ്ടാക്കി കാലുതല്ലോ െന്നും പറഞ്ഞ് കണ്ണുരുട്ടിയും ഭീഷണിപ്പെടുത്തുകയും ഗുണ്ടായസം കൊണ്ടല്ല അങ്ങനെ എത്ര നാൾ പിടിച്ചു നിർത്താൻ പറ്റും പിന്നെ എങ്ങനാണ് സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ ദൈവാത്മാവിൽ വചനം ഈ രാവിലെ തരട്ടെ എങ്ങനാ ദൈവം കൂടെ ഉണ്ടെന്ന് കണ്ടാൽ പിണങ്ങിയവർ അകന്നവർ ഒരിക്കലും അടുക്കില്ലെന്ന് പറഞ്ഞവർ നിന്നെ വേണ്ടെന്ന് പറഞ്ഞവർ നമ്മൾ പൃഷ്ഠ കൽപ്പിച്ചവർ ഒരിക്കലും അടുക്കാൻ സാധ്യതയില്ലാത്തവർ അവരെല്ലാം കുടുംബബന്ധങ്ങൾ ബന്ധങ്ങൾ ധന്യമാകട്ടെ നിങ്ങളുടെ കൂട്ടുകുടുംബത്തിനകത്ത് ഒരാളെങ്കിലും ഈ ദൂതേറ്റെടുക്കണം ദൈവമേ അങ്ങ് എൻ്റെ പക്ഷത്ത് നിൽക്കണം ദൈവം കൂടെ ഉണ്ടെങ്കിൽ ദൈവമക്കളെ ഒരാട്രാക്ഷനാണ് എൻ്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ ഞാനൊരു അന്യദേശത്ത് വന്ന് എൻ്റെ മാതൃദേശമല്ലാത്ത ആരും അറിയാത്തൊരു നാട്ടിൽ വന്നൊരു മുറി വാടകയ്ക്കെടുത്ത് ഒരു പാ മേടിച്ചിട്ട് ഞാൻ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എന്നെ കാണുമ്പോൾ കുറുപടി കൊണ്ട് തല്ലി ഞാൻ ഇപ്പോൾ സുവിശേഷ വിരോധികളൊക്കെ ഒരുപാട് ഉപദ്രവങ്ങളൊക്കെ നടത്തുന്നു അതൊന്നും ഞാൻ അറിയാതെ പറയുക അല്ല കേട്ടോ അതൊക്കെ സംഭവമുണ്ട് അത് വേറൊരു ഭാഗം പക്ഷേ ദൈവസന്നിധിയിൽ വരും ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ ഒരു ഉണ്ടാകും അട്രാക്ഷൻ അവന് നമ്മളോട് ചേരാൻ തോന്നും അവന് നമ്മളെ തള്ളി ഇറക്കി വിടാനല്ല നമ്മുടെ കുറ്റം കണ്ടുപിടിക്കാനല്ല നമുക്കെതിരെ കേസ് കൊടുക്കാനല്ല നമ്മളെ ഉപേക്ഷിക്കാനല്ല നമ്മളെ തള്ളിക്കളയാനല്ല നമ്മളെ വിട്ടുപോകാനല്ല നമ്മുടെ കൂടെ പോരാൻ തോന്നും ഞാനത് കുടുംബങ്ങളിലേക്ക് തിരിച്ച് വയ്ക്കുക വഴക്ക് പ്രയാസം ബന്ധങ്ങൾ അറ്റുപോകുന്നത് അയ്യോ സ്തോത്രം നീചമായ പ്രവർത്തികൾ നിന്നെ വേണ്ട നിന്നെ വേണ്ടാന്ന് പറഞ്ഞ് തള്ളി ഇറക്കി വിടാൻ നോക്കുന്ന പ്രയാസങ്ങൾ നിന്നെ ഒതുക്കാൻ നോക്കുന്ന പ്രതിസന്ധികൾ നിന്നെ അകറ്റി നിർത്തുന്ന നിന്നിൽ നിന്ന് പലതും മറച്ചു വെക്കുന്ന എല്ലാ പോരും പോരാട്ടവും അതിനെ ജയിപ്പാൻ ദൈവത്തെ കൂടെ നിർത്തണം സഹോദരങ്ങളെ ഈ മാർച്ച് മാസം ഇത് ഉപവാസപ്രാപ്തയുടെ സമയമല്ല ദൈവം അനുവദിച്ചാൽ മാസാവസാന ഉപവാസമൊക്കെ പുറകെ വരുന്നുണ്ട് കർത്തൃ സന്നിധാനത്തിൽ നമുക്ക് ഈ നാളുകൾ എല്ലാ മാസവും എങ്ങനെയോ ദൈവകൃപയാൽ പ്രാർത്ഥിക്കാനോ ഉപസിക്കാനൊക്കെ അവസരം തന്നൊരു വർഷമല്ലേ ഈ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ നാളുകളിലെ പ്രാർത്ഥന നമ്മളിലെ അട്രാക്ഷൻ കൂടുതലാകണം നമ്മളിലേക്ക് നമ്മളിൽ നിന്ന് ആരും അകലരുത് മക്കളാകട്ടെ ആരും പഠിക്കാൻ പോയ അമ്മയെ പുറപ്പെട്ടിട്ട് പോകരുത് നിങ്ങളെ വിടരുത് വേറെ ഒത്തനെ കാണുമ്പോൾ പുറകെ പോകരുത് അതിൻ്റെ അട്രാക്ഷൻ അമ്മയെ കാണണം അപ്പനെ കാണണം എങ്ങനെ പഞ്ചാരമട്ടായി കൊടുത്തും ശ്രോത്രം എന്തെങ്കിലുമൊക്കെ സോപ്പിട്ടല്ല പിന്നെയോ ദൈവത്തെ കൂടെ നിർത്തി ദൈവം കൂടെയുള്ളവൻ്റെ കൂടെ ആൾ നിൽക്കും നിൻ്റെ കൂടെപ്പറപ്പ് നിൽക്കും നിൻ്റെ കൂട്ടാളി നിൽക്കും നിൻ്റെ ജീവിത പങ്കാളി നിൽക്കും നിൻ്റെ മക്കൾ നിൽക്കും ദൈവത്തെ പിണക്കരുത് ഏറ്റവും വലിയ പ്രയോരിറ്റി ദൈവം കൂടെ നിൽക്കണം ആളുകൾ വരൂന്നേ ബന്ധുക്കൾ വരൂന്നേ പ്രിയപ്പെട്ടവർ വരൂന്നേ അകന്നവർ വരുന്നേ കാത്തിരിക്കെ ഉപവാസം വ്രതാവാക്കരുത് ഒരട്രാക്ഷനാണ് ദൈവം കൂടെയുള്ളത് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ കരുണാശമ്പന്നനായ ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഞങ്ങൾ ഈ ജനത്തെ മുഴുവൻ ഏൽപ്പിക്കുന്നു പതിനായിരത്തോളം വരുന്ന വചനം കേൾക്കുന്ന ആളുകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ അപ്പ ഇത്രയും ആളുകൾ ദൈവം കൂടെ നിൽക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമകളായാൽ എന്തുണർവ വരാൻ പോകുന്നേ വീടുകളിലും സ്വന്തം ഭവനത്തിലൊക്കെ എൻ്റെ അപ്പച്ച അവരുടെ ഓഫീസിലും അവരുടെ അവരുടെ പ്രൊഫഷണൽ സൈഡിലല്ല ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവ് ചെയ്യണേ ദൈവം കൂടെ ഉണ്ടെന്ന് മറ്റുള്ളവർ കേൾക്കുകയും കാണും യും ചെയ്യണേ അങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം നിന്റെ മക്കളെ അനുവദിക്കണം പ്രാർത്ഥന കേട്ടതിന് നന്ദി ഈ തൂതിൽ പറഞ്ഞ എല്ലാ അനുഗ്രഹവും ഈ കുടുംബങ്ങളിൽ വരട്ടെ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ